നമസ്കാരം സാധാരണ രാഷ്ട്രീയക്കാരനപ്പുറം ആവേശം നിറയ്ക്കാൻ സാധിക്കുന്ന ജനപിന്തുണ സുരേഷ് ഗോപിക്കുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ കേരള സന്ദർശനം അവസാനിപ്പിച്ച് മടങ്ങിയത് കേരളത്തിൽ വോട്ട് കൂട്ടാൻ കടന്നാക്രമിക്കേണ്ടത് സി പി എമ്മിനെയാണ് എന്ന രാഷ്ട്രീയ ചിന്തയും കേരളത്തിലെ നേതാക്കൾക്ക് സുരേഷ് ഗോപി നൽകിയിരുന്നു ഈ പ്രഖ്യാപനങ്ങൾക്ക് സദസ്സിൽ നിന്ന് കിട്ടിയ കയ്യടിക്ക് ദൃക്സാക്ഷിയായത് അമിത് ഷായാണ് അതായത് ശരിക്കും സുരേഷ് ഗോപിയുടെ ആ വരവും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ജനങ്ങളിൽ നിറയ്ക്കുന്ന ആവേശവും ഒക്കെ അമിത്ഷായ ഞെട്ടിച്ചിരുന്നു കേരള സന്ദർശനത്തിൽ സുരേഷ് ഗോപിക്ക് കിട്ടിയ സ്വീകാര്യത ഒരുപക്ഷെ അമിത്ഷാ മറക്കുകയില്ല എന്തായാലും വരുന്ന തെരഞ്ഞെടുപ്പ് തന്നെയാണ് കേന്ദ്രത്തിന്റെ മനസ്സിലുള്ളത് അതുകൊണ്ട് പ്രചാരണത്തിലും മറ്റും അട്ടിമറികൾ ഉണ്ടാക്കാതിരിക്കാൻ കേന്ദ്രം നേരിട്ട് പ്രവർത്തനം ഏകോപിപ്പിക്കുകയും ചെയ്യും കണ്ണൂരിൽ മത്സരിക്കാനും താൻ തയ്യാറാണ് എന്ന് സുരേഷ് ഗോപി മുന്നറിയിപ്പ് നൽകിയിരുന്നു അതൊരു വെല്ലുവിളി തന്നെയാണ് സുരേഷ് ഗോപി എടുത്താൽ പൊങ്ങുന്നതല്ല കേരളമെന്ന് ഇതിനെതിരെ സി പി എം പരസ്യമായി വീരവാദം മുഴക്കുന്നുമുണ്ട് പക്ഷേ അവർക്കറിയാം അതിനൊരു അപകടമുണ്ട് എന്ന് സുരേഷ് ഗോപി ബി ജെ പി സ്ഥാനാർത്ഥിയായി കണ്ണൂരിൽ മത്സരിക്കുമെന്ന മുന്നറിയിപ്പ് നിലനിൽക്കുമ്പോൾ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എൽ ഡി എഫിനെ ശക്തിപ്പെടുത്താൻ സി പി എം നീക്കം നടത്തുന്നുണ്ട് കഴിഞ്ഞ തവണ തങ്ങളിൽ നിന്നും കൈവിട്ട കണ്ണൂർ ലോക്സഭാ മണ്ഡലം ഇക്കുറി എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണമെന്ന ലക്ഷ്യത്തോടെ സി പി എം പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഇതിനിടെയാണ് ഇടുത്തി പോലെ തൃശൂർ അല്ലെങ്കിൽ കണ്ണൂരിൽ താൻ മത്സരിക്കാൻ തയ്യാറാണ് എന്ന പ്രഖ്യാപനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുക്കുന്ന വേദിയിൽ സുരേഷ് ഗോപി നടത്തിയത് സി പി എമ്മിന്റെ തട്ടകമായ കണ്ണൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുമെന്ന മുന്നറിയിപ്പ് സി പി എം നേതാക്കൾ ചിരിച്ചുകൊണ്ട് തള്ളുന്നുണ്ട് എങ്കിലും ഇനി അഥവാ മത്സരിച്ചാൽ സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്നും കോൺഗ്രസിൽ നിന്നും വോട്ടു ചോരാനുള്ള സാധ്യതയും മുൻകൂട്ടി കാണുന്നുണ്ട് സി പി എം സുരേഷ് ഗോപി മത്സരിച്ചാൽ കണ്ണൂരിൽ നിന്നും അധികം വോട്ട് പിടിക്കുമെന്ന വിലയിരുത്തൽ സി പി എം ജില്ലറ സെക്രട്ടറി എം വി ജയരാജൻ തന്നെ മാധ്യമപ്രവർത്തകരോട് പരസ്യമായി പറഞ്ഞിട്ടുമുണ്ട് സുരേഷ് ഗോപിയുടെ പ്രഖ്യാപനം കണ്ണൂരിലെ ബി ജെ പി പ്രവർത്തകരെയും ആവേശഭരിതരാക്കി കൈമയം മറന്ന് സുരേഷ് ഗോപിക്കായി പ്രവർത്തിക്കുമെന്ന നിഷേധാഠ്യത്തിലാണവർ മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തുടങ്ങിയ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളുമുള്ള കണ്ണൂരിൽ വോട്ടു ചോർച്ച ഉണ്ടായാൽ അത് സി പി എമ്മിന് വലിയ ക്ഷീണം ഉണ്ടാക്കും കണ്ണൂർ കോട്ട തകർന്നാൽ കേരളത്തിലെ പാർട്ടി തന്നെ ദുർബലമാകുമെന്ന സാഹചര്യം വന്നേക്കും ഇത് മുൻകൂട്ടി കണ്ട് എൽ ഡി എഫിനെ ശക്തിപ്പെടുത്താൻ സി പി എം തീരുമാനിച്ചിട്ടുണ്ട് മുതിർന്ന സി ഐ ടി യു സംസ്ഥാന നേതാവായ കെ പി സഹദേവിനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തു നിന്നും മാറ്റി സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന സെക്രട്ടറി സി പി എം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്ന എൻ ചന്ദ്രനെയാണ് പുതിയ എൽ ഡി എഫ് കൺവീനറായി ചുമതലപ്പെടുത്തിയത് ഇതിലൂടെ എൽ ഡി എഫ് പ്രവർത്തനം ശക്തമാക്കാനാണ് തീരുമാനം കണ്ണൂരിലെ പെരളശ്ശേരി മാവിലായി സ്വദേശിയായ എൻ ചന്ദ്രൻ ജില്ലയിലെ മുൻനിര നേതാക്കളിൽ ഒരാളാണ് കണ്ണൂരിൽ ഇത്തവണ കെ സുധാകരൻ വീണ്ടും ജനവിധി തേടില്ല എന്ന കണക്കുകൂട്ടലിലാണ് സി പി എം കോൺഗ്രസിനായി മേയർ ടി ഒ മോഹരൻ അബ്ദുൾ റഷീദ് തുടങ്ങിയ നേതാക്കൾ ആരെങ്കിലും കളത്തിൽ ഇറങ്ങിയേക്കും എന്നാൽ കെ കെ ശൈലജയെ മണ്ഡലത്തിൽ ഇറക്കി ഇത്തവണ വിജയം കൊയ്യാനും സി പി എം ആലോചിക്കുന്നുണ്ട് അണികളുടെ ആവേശമായ പി ജയരാജനും വി കെ സനോജും എൻ സുകന്യയും സാധ്യത പട്ടികയിലുണ്ട് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ദേശീയ നേതാവെന്ന പരിഗണന വെച്ച് പി കെ ശ്രീമതിയും ഒരുപക്ഷെ ഒരിക്കൽ കൂടി മത്സരിക്കാനുള്ള സാധ്യതയും തള്ളാൻ സാധിക്കില്ല റിജിൽ മാക്കുറ്റിക്കായി കെ സുധാകരൻ താല്പര്യമെടുത്താൽ കോൺഗ്രസിലെ സ്ഥാനാർത്ഥി പട്ടികയുടെ ചിത്രം തന്നെ മാറും എഐ സി സി കടുംപിടുത്തം നടത്തിയാൽ കണ്ണൂരുകാരിയായ എഐ സി സി വക്താവ് ഷമാ മുഹമ്മദിനായ സീറ്റ് നൽകേണ്ടി വരും എന്തു തന്നെയായാലും ഇക്കുറി കണ്ണൂർ കോട്ട നിലനിർത്തണമെങ്കിൽ കോൺഗ്രസിന് ഇക്കുറി ഏറെ വിയർപ്പ് ഒഴുക്കേണ്ടിയും വരും രണ്ടര വർഷം തികഞ്ഞാൽ കണ്ണൂർ കോർപ്പറേഷൻ മേയർ പദവി കൈമാറണമെന്ന മുസ്ലിം ലീഗ് ആവശ്യം ശക്തമായിരിക്കെ എം പി സ്ഥാനത്തേക്ക് മേയർ ടി ഒ മോഹനിനെ മത്സരിപ്പിക്കണമെന്ന വാദവും കോൺഗ്രസിൽ ഒരു വിഭാഗം ഉയർത്തുന്നു ആര് മത്സരിച്ചാലും ഇക്കുറി കണ്ണൂർ മണ്ഡലം പിടിച്ചെടുക്കുമെന്ന തീരുമാനത്തിൽ സി പി എം മുന്നോട്ടു പോകുന്നുണ്ട് സുരേഷ് ഗോപി കണ്ണൂരിൽ മത്സരിച്ചാൽ തന്റെ മുഖം ഒരിക്കലും ഓർക്കാൻ കൂടി പറ്റാത്ത വിധത്തിൽ തോൽക്കുമെന്നാണ് സി പി കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പ്രതികരിച്ചത്